എന്നാൽ അടുത്ത കാലത്ത് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി സംഭവങ്ങൾ ഒരു ജനാധിപത്യത്തിന്റെ കശാപ്പുശാലിയായി നമ്മുടെ രാജ്യത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്നവർ ബി ജെ പിയോട് യോജിക്കാൻ തയ്യാറായാൽ ആ കേസുകൾ അപ്പോൾ തന്നെ ഉപേക്ഷിക്കുന്നത് നാം കാണുകയാണ്. ഇത് ജനാധിപത്യത്തിൽ പ്രതിഷേധത്തിന്റെ സ്വരങ്ങളെ ഇല്ലാതാക്കാൻ കുറച്ചു വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ ഒരു തുടർച്ചയായിട്ട് തന്നെ വേണം കാണാൻ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ശ്രീ അരുൺകുമാർ, നിങ്ങൾ പല വിഷയത്തിലും കോൺഗ്രസുമായി എതിർത്ത് നിൽക്കുമ്പോഴും ഏറ്റവും ഒടുവിൽ ഈ ഏക സിവിൽ കോഡ് വിഷയത്തിലടക്കം പരസ്പരം പോരടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെങ്കിലും ഈ വിഷയത്തിൽ ഒരുമിക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരായ വിധിയെ വിമർശിച്ചുകൊണ്ട് എളമരം കരീമിന്റെ അടക്കം പ്രസ്താവന പുറത്തു വരികയുണ്ടായി. നിങ്ങൾ ഈ വിധിയെയും വിധിയിലെ പരാമർശങ്ങളെയും എങ്ങനെ കാണുന്നു ശ്രീ അരുൺകുമാർ? ഇത് ഇന്ത്യ അറിയപ്പെടുന്നത് തന്നെ ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന രൂപത്തിലാണ്. എന്നാൽ അടുത്ത കാലത്ത് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി സംഭവങ്ങൾ ഒരു ജനാധിപത്യത്തിന്റെ കശാപ്പുശാലിയായി നമ്മുടെ രാജ്യത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിധി വന്ന മാർച്ച് മാസത്തിൽ തന്നെ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ കൃത്യമായി ഈ വിഷയത്തിൽ പ്രതികരണം നൽകുന്ന സാഹചര്യമുണ്ടായി. ശരിക്കും വിയോജിപ്പുകളെ ബലപ്രയോഗത്തിലൂടെ നേരിടുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ആ വിധിക്കെതിരെ സ്വാഭാവികമായും അപ്പീൽ കൊടുത്തു. സെഷൻസ് കോടതി സെന്റൻസ് സസ്പെൻഡ് ചെയ്തു, കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്തില്ല. അതിനെതിരെ സെഷൻസ് കോടതി കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. വിധി ശരിക്കും അപ്പീൽ വാദം കേട്ട് തീരുമാനമെടുത്തോട്ടെ, അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ, പക്ഷേ രാഹുൽ ഗാന്ധിയെ കൂട്ടുള്ള ഒരു നേതാവിനെതിരെ വന്ന ഈ ശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൺവിക്ഷൻ സ്വാഭാവികമായും സസ്പെൻഡ് ചെയ്യണം എന്നുള്ള ആവശ്യം അത് പരിഗണിക്കാത്ത സാഹചര്യം നിർഭാഗ്യകരം തന്നെയാണ്. അടുത്ത കാലത്ത് ഈ രാജ്യത്ത് നിരവധി കേസുകൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, 10 വർഷമാണ് ഒരു കൊലപാതക ശ്രമ കേസിൽ ലക്ഷദ്വീപിന്റെ എം പിക്കെതിരെ വിധി വിധിക്കുന്ന സാഹചര്യമുണ്ടായി, ശിക്ഷ വിധിക്കുന്ന സാഹചര്യമുണ്ടായി. 10 വർഷമാണ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അതിന്റെ അപ്പീൽ വന്നപ്പോൾ കൃത്യമായി വാദം കേട്ട് സെന്റൻസും അതുപോലെ തന്നെ കൺവിക്ഷനും സസ്പെൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. കാരണം ഒരു ജനപ്രതിനിധി, ഒരു പ്രതിപക്ഷത്തെ നേതാവായാലും ഭരണപക്ഷത്തെ നേതാവായാലും, അദ്ദേഹത്തിന് ഈ കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ സേവിക്കുവാനുള്ള അവസരം നിഷേധിക്കാൻ, പൊതുപ്രവർത്തനം നടത്താൻ കഴിയാതെ വരുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ അത് സാഹചര്യം ഒരുക്കരുത് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് പരമോന്നത നീതിപീഠം ഉൾപ്പെടെ നിരവധി കേസുകളിൽ സെന്റൻസിനോടൊപ്പം തന്നെ കൺവിക്ഷനും സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇത് കൃത്യം 2 വർഷം മാത്രമാണ് ശിക്ഷ. ശരിക്കും ബെയിലബിൾ ഒഫൻസ് ആണ്, അതുപോലെ തന്നെ കോമ്പൗണ്ടബിൾ ഒഫൻസ് ആണ്. ഈ ഒഫൻസിന്റെ ഒരു ഗ്രാവിറ്റിയും മറ്റു കാര്യങ്ങളും നോക്കുമ്പോൾ എന്തായാലും ഇതിന്റെ കൺവിക്ഷനും സസ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും ഉള്ള കേസാണ്. പക്ഷെ ഇവിടെ കൃത്യമായി രാഷ്ട്രീയം പ്രയോഗിക്കുകയാണ്. കുറച്ച് നാളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നു, തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ആ സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രവർത്തനത്തിൽ ഇടപെടുന്നത് നിരവധി നാം കാണുകയാണ്. കേരളം, തമിഴ്നാട്, അതുപോലെ തന്നെ ഡൽഹി, അതുപോലെ പശ്ചിമബംഗാൾ, നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ, തങ്ങൾക്ക് സ്വാധീനമുള്ളതും ഇല്ലാത്തതുമായ മറ്റു സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ കൃത്യമായി ദുരുപയോഗം ചെയ്യുന്നു. CBI, NIA, ED, കസ്റ്റംസ്, ഓരോ സംസ്ഥാനത്തിന്റെയും സാഹചര്യം എടുത്തു നോക്ക്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്നവർ ബി ജെ പിയോട് യോജിക്കാൻ തയ്യാറായാൽ ആ കേസുകൾ അപ്പോൾ തന്നെ ഉപേക്ഷിക്കുന്നത് നാം കാണുകയാണ്. ഞാൻ ഓരോ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പൊ ആസാമിലെ മുഖ്യമന്ത്രി, അദ്ദേഹം നേരത്തെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ആ കോൺഗ്രസിന്റെ നേതാവായിരിക്കുമ്പോൾ ED ഉപയോഗിച്ചുകൊണ്ട് കേസന്വേഷണം ആരംഭിക്കുകയും മുന്നോട്ട് പോയി. അതിനുശേഷം അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയം വിട്ട് ബി ജെ പിയുടെ ഭാഗമായി മാറി. ഇപ്പോൾ ഒരു അന്വേഷണമില്ല. അതുപോലെ മഹാരാഷ്ട്രയിലെ നാരായണ റാണെ ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഭാഗമായിരിക്കുമ്പോൾ നിരവധി കേസുകളിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. ഒരു പ്രത്യേക ഘട്ടത്തിൽ BJP യോട് യോജിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ എല്ലാ അന്വേഷണവും പിൻവലിക്കുന്ന സാഹചര്യമാണ്. ഇപ്പൊ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സാഹചര്യം, ആദ്യം ശിവസേനയെ പുലർത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇപ്പോൾ NCPയെ പുലർത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇതിനെല്ലാം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്, നാവ് അരിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിനുവേണ്ടി ഏത് മോശം പ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാത്തവരായി ഇവിടുത്തെ ഭരണപക്ഷം മാറുകയാണ്. അതിനുവേണ്ടി ഏത് ടൂളും അവർ എടുത്ത് ഉപയോഗിക്കുകയാണ്. നിരവധി ആളുകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചിരിക്കുകയാണല്ലോ അരുൺ. അതാണ് ചോദ്യം. 10ലധികം കേസുകളുണ്ടല്ലോ, സമാന സ്വഭാവത്തിലുള്ള 10ലധികം കേസുകളുണ്ടല്ലോ എന്നാണ് കോടതി സൂചിപ്പിക്കുന്നത്. ഒരേ രീതിയിൽ പലയിടത്തുനിന്നായി കേസ് നൽകാം,
അതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല മാധ്യമപ്രവർത്തകർക്കെതിരെയും ഉണ്ടായിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലായി കേസ് നൽകുന്ന രീതി. അപ്പോൾ ഈ അപകീർത്തി കേസ് നൽകുക എന്നുള്ളത് ഒരു രീതിയായി മാറിയിരിക്കുന്നു. പല രാജ്യങ്ങളിലും അത് നിലനിൽക്കുന്നത് തന്നെയില്ല. അടുത്ത കാലത്ത് സുപ്രീം കോടതി ഇത്തരം കേസുകൾ സമാനമായിട്ടുള്ള കേസുകൾ പരിഗണിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെല്ലാം തിക്ക് സ്കിൻ ഉള്ളവരായിരിക്കണം, തൊലിക്കട്ടി ഉള്ളവരായിരിക്കണം എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചടക്കം പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ആരോപണം പറയുക, ഒരു പ്രസംഗത്തിൽ രണ്ട് വാചകങ്ങൾ ഉൾപ്പെടുത്തുക, ഒരു വെല്ലുവിളിക്കുക, ഒരു പ്രതിഷേധ പ്രകടനത്തെ തുടർന്നുള്ള പ്രസംഗത്തിൽ പ്രസംഗിക്കുന്ന വാചകങ്ങൾ അതിൽ നിന്ന് അടത്തിയെടുത്തുകൊണ്ട് അത് വലിയ തരത്തിൽ അപകീർത്തി എന്ന രൂപത്തിൽ പോകുക, അത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ തൊലിക്കട്ടി ഉള്ളവരായിരിക്കണം എന്ന് പറഞ്ഞത് പരമോന്നത നീതിപീഠം തന്നെയാണ്. ഇവിടെ പരാതിക്കാരും മുൻ മന്ത്രിയും MLA എല്ലാം ആണ് എന്ന് നമുക്കറിയാം. പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്നവരും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ തന്നെയാണ്. ഇപ്പോ അടുത്ത കാലത്താണ് ആൾട്ട് ന്യൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഹമ്മദ് സുബൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഒരേ സാഹചര്യത്തിൽ തന്നെ നിരവധി സംസ്ഥാനങ്ങളിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാക്കി. ആൾട്ട് ന്യൂസിന്റെ കടമ എന്ന് പറഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി ഒരു വാർത്ത വന്നാൽ അതിന്റെ പൊരുൾ തേടി പോകുന്ന സാഹചര്യമാണ്. ആ പൊരുൾ തേടി പോകുന്ന സാഹചര്യത്തിൽ യഥാർത്ഥ സത്യം ജനങ്ങളെ അറിയിച്ചു എന്ന കുറ്റത്തിനാണ് ഒരേ പ്രവൃത്തിക്ക് നിരവധി സംസ്ഥാനങ്ങളിൽ സമാനമായി കേസുകൾ രജിസ്റ്റർ ചെയ്തത്. അന്ന് സുപ്രീം കോടതി തന്നെ കൃത്യമായി പറഞ്ഞു ഇത് തെറ്റായിട്ടുള്ള പ്രവണതയാണ്, ഇത് ജനാധിപത്യത്തിന് ഭൂഷണമായിട്ടുള്ള സാഹചര്യമല്ല എന്ന്. ഇപ്പൊ പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കേസാണല്ലോ ഭരണഘടനാ, നമ്മുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച് തന്നെ ഇവിടെ മീഡിയ വണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ വിധി പറഞ്ഞത്. ആ വിധിന്യായത്തിൽ തന്നെ ജനാധിപത്യത്തിന്റെയും അതുപോലെ തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെയും ആ ജനാധിപത്യത്തിന്റെ ഓരോ ഘട്ടങ്ങളെയും കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ജനാധിപത്യത്തിൽ ആശയപരമായ സംവാദങ്ങൾ, നിരവധി സംവാദങ്ങൾ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങൾ സുപ്രീം കോടതി വിധിയിൽ ഉണ്ടായിട്ടുണ്ട്. നേർവിപരീതമായ കാര്യങ്ങൾ. അതെ, ഞാൻ സൂചിപ്പിച്ചത് ഒരു കീഴ്ക്കോടതി, ഇപ്പോ ഗുജറാത്ത് ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ ആ ഗുജറാത്ത് സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ്. ആ ഉയർന്ന കോടതി ഇത്തരത്തിൽ ഒരു കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രയർ, അപ്പീൽ പെട്ടെന്ന് തീരുമാനമാക്കാൻ വേണ്ടിയിട്ടല്ല, അപ്പീൽ ഹൈക്കോടതി കേൾക്കണമെന്നല്ല പറയുന്നത്, അപ്പീൽ നിയമപരമായി സൂറത്ത് ജില്ലാ കോടതിക്ക് സെഷൻസ് കോടതിക്ക് മാത്രമേ കേട്ട് തീരുമാനമാകാൻ കഴിയൂ. ആ കേട്ട് തീരുമാനമാകുന്നതുവരെ സെന്റൻസിനോടൊപ്പം കൺവിക്ഷൻ കൂടി സസ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നിയമപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. ആ ആവശ്യം പരിഗണിക്കുമ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു വന്നിരിക്കുന്ന പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് ഏറ്റവും ജനാധിപത്യപരമായ ഉള്ളടക്കത്തോടെയുള്ള ഒരു വിധിയാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ വിധിന്യായത്തിൽ കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അത് കൃത്യമായി ഈ കേസ് മനസ്സിലാക്കിക്കൊണ്ടാണോ, അല്ലെങ്കിൽ കേസിന്റെ വസ്തുതകൾ പരിശോധിച്ചുകൊണ്ടാണോ, അല്ലെങ്കിൽ ഈ കേസ് ഇത്രയുള്ളൂ 2 വർഷം ശിക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ ഒരു കൊടുക്കാവുന്ന മാക്സിമം പണിഷ്മെന്റ് കൊടുത്ത ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസാണ്, ഇത് സംഭവിച്ചത് ഗുജറാത്തിലല്ലോ കർണാടകത്തിലാണ്, ഇതിന്റെ ജൂരിസ്ഡിക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ, അതിന്റെ സംശയങ്ങളെല്ലാം ഉന്നയിക്കപ്പെട്ട ഒരു കേസ് കൂടിയാണ്. ഇതിപ്പോ ഒരേ പ്രസംഗത്തിന്റെ പേരിൽ നിരവധി സംസ്ഥാനങ്ങളിൽ കേസ് കൊടുത്ത് എല്ലാ തരത്തിലുള്ള പ്രതിഷേധത്തിന്റെ സ്വരത്തെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലിമിറ്റഡ് പ്രയറായി വന്ന കേസിൽ കൃത്യമായിട്ട് അത് പരിശോധിച്ചുകൊണ്ടുള്ള വിധിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ അത് വിചാരിക്കുന്നില്ല, കാരണം ഇത് ജനാധിപത്യത്തിൽ പ്രതിഷേധത്തിന്റെ സ്വരങ്ങളെ ഇല്ലാതാക്കാൻ കുറച്ചു വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ ഒരു തുടർച്ചയായിട്ട് തന്നെ വേണം കാണാൻ. ഏതായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതിന്റെ ഭാഗമായിട്ട് ഉയർന്നു വരണം. ഇനിയും പരമോന്നത നീതിപീഠത്തിലേക്ക് ഈ കേസ് വരും, നമുക്കറിയാം. ഏതായാലും ഇതിന്റെ എല്ലാ മെറിട്ടും പരിശോധിച്ചുകൊണ്ടുള്ള, ജനാധിപത്യത്തിന്റെ ഉള്ളടക്കം നഷ്ടപ്പെടാത്ത തരത്തിലുള്ള, ജനാധിപത്യത്തെ കൂടുതൽ പൂർണ്ണതയിലേക്ക് എത്തുന്ന തരത്തിലേക്കുള്ള ഒരു വിധി പരമോന്നത നീതിപീഠത്തിൽ നിന്ന് അടക്കം വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സുപ്രീം കോടതിയിലാണ് പ്രതീക്ഷ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.